കുന്നംകുളം നഗരസഭയുടെ കുടിവെള്ള വിതരണത്തിന്റെ ഉറവിടങ്ങൾ വറ്റുന്നതോടെ വെള്ളം വിതരണം പ്രതിസന്ധിയിലായി. 24 വാർഡുകളിൽ കുടിവെള്ളത്തിന്റെ ക്ഷാമം രൂക്ഷമാണ്. നഗരത്തിലെ MG ഷോപ്പിംഗ് കോംപ്ലക്സിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ നിന്നാണ് നഗരസഭയ്ക്കാവശ്യമായ വെള്ളം ലഭിച്ചിരുന്നത്. കിണറ്റിലെ വെള്ളത്തിന്റെ അളവ് കാര്യമായ കുറവുണ്ടായെന്ന് പറഞ്ഞ് ഉടമ വെള്ളം നൽകുന്നത് നിർത്തി. 5000 ലിറ്റർ ഉൾക്കൊള്ളുന്ന ടാങ്ക് ഘടിപ്പിച്ച വാഹനത്തിൽ 20 മുതൽ 25 വരെ ട്രിപ്പ് വെള്ളം ഒരു ദിവസം വിതരണത്തിന് വേണം. 8 വാർഡുകളിലേക്ക് ദിവസവും വെള്ളം എത്തിക്കുന്നുണ്ട്. തുടക്കത്തിൽ 4 ദിവസത്തിലൊരിക്കലാണ് രൂക്ഷമായ കുടിവെള്ള പ്രശ്നം നേരിടുന്ന മേഖലകളിലേക്ക് വെള്ളം എത്തിച്ചിരുന്നത്. ആഘോഷ സമയങ്ങളിൽ ഇത് ഒന്നിടവിട്ട ദിവസങ്ങളിലാക്കി. ഇതോടെ വെള്ളത്തിന്റെ ഉപയോഗം വർദ്ധിച്ചു. ടൗൺഹാൾ, ആനായിക്കൽ, ചെമ്മണ്ണൂർ സൗത്ത് എന്നിവിടങ്ങളിലെ കിണറുകളിൽ നിന്നാണ് നിലവിൽ വെള്ളമെടുക്കുന്നത്. ഇവിടെയും വെള്ളത്തിന് ക്ഷാമമുണ്ട്. ടൗൺഹാളിലെ വെള്ളമാണ് നഗരസഭ, താലൂക്ക് ആശുപത്രി എന്നിവിടങ്ങളിൽ ഉപയോഗിക്കുന്നത്. ഇത് വറ്റുന്നതോടെ നഗരസഭാ ഓഫീസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ പ്രശ്നം നേരിടും. മോട്ടോറുകളുടെ തകരാർ, പൈപ്പ് പൊട്ടൽ തുടങ്ങിയ കാരണങ്ങളിൽ ഒട്ടേറെ കുടിവെള്ള പദ്ധതികൾ പ്രവർത്തനം നിലച്ചിട്ടുണ്ട്. മോട്ടോർ സ്ഥാപിക്കൽ, ലൈൻ വലിക്കൽ, വൈദ്യുതി കണക്ഷൻ നൽകൽ തുടങ്ങിയ പ്രവൃത്തികൾ പൂർത്തിയാക്കിയാൽ പുതിയ പദ്ധതികൾ പ്രവർത്തനം തുടങ്ങാനാകും. ഞങ്ങൾക്ക് ഈ വരുന്ന കുഴൽക്കിണറ്റിൽ നിന്ന് വരുന്ന വെള്ളം വളരെ കുറച്ചാണല്ലോ. അത് ഞങ്ങൾക്ക് വീട്ടിലെ കുടിവെള്ളത്തിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ. വേറെയുള്ള ആവശ്യങ്ങൾക്കായിട്ട് കിട്ടണില്ല. ബാക്കിയുള്ള പിന്നെ നഗരസഭയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അത് ഞങ്ങൾക്കൊരു 4 ദിവസം കൂടുമ്പോഴൊന്നും വന്ന് കഴിഞ്ഞ് ഞങ്ങൾക്കൊന്നും കിട്ടണില്ല. 4 ദിവസം വന്ന കൂടുമ്പോൾ വന്നാൽ പറ്റില്ല ഞങ്ങൾക്ക്. കുറച്ചും കൂടി 2 ദിവസം എങ്കിലും കൂടുമ്പോൾ ഞങ്ങൾക്ക് വന്നാലാണ് ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വെള്ളം കിട്ടണുള്ളൂ. അതിന് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തി തരണം.